അപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്ക് യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ മോസ്കോ വ്യൂ പോയിന്റിലും കൂടെ വണ്ടി നിർത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ അടിപൊളി ഒരു അനുഭവം തന്നെയായിരിക്കും. നമ്മുടെ ജീപ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചേട്ടനൊക്കെ ആയിട്ട് നേരെ മലയിലേക്ക് കയറുവാണ്. നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി താഴത്ത് എത്തിയപ്പോഴത്തേക്കും അവിടെ കല്ല് അത്യാവശ്യം തെളിഞ്ഞ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ ജീപ്പ് സവാരി അവൈലബിൾ ആണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 ജില്ലകൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ലോങ്ങിലായിട്ട് കാണുന്നതാണ് ഇലവിഴ പൂഞ്ചിറ തടാകം എന്ന് പറയുന്നത്. ആ തടാകമാണ് ഇലവിഴ പൂഞ്ചിറ സിനിമയിൽ നമ്മുടെ വയർലെസ് സ്റ്റേഷനായിട്ട് കാണിക്കുന്ന പഴയ വയർലെസ് സ്റ്റേഷനായിട്ട് കാണിക്കുന്ന ആ ഒരു സ്പോട്ടാണിത്. ഈ കാണുന്നത് മലങ്കര ഡാമിൻ്റെ റിസർവോയർ ആണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു 2-3 സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ. വേറെങ്ങുമല്ല, കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുമായിട്ടൊക്കെ സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ഇല്ലിക്കൽ കല്ല്, അതുപോലെ തന്നെ ഇലവിഴ പൂഞ്ചിറ, അതുപോലെ ഇടുക്കി ജില്ലയിലെ ഒരു മനോഹരമായ വെള്ളച്ചാട്ടമായിട്ടുള്ള ആനയാടിക്കുത്ത്, അപ്പോൾ ഇത്രയും സ്പോട്ടുകളിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ കൊച്ചിയിൽ നിന്നും അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്നുള്ളവർക്കൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി യാത്രയാണ് നമ്മുടെ ഈ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യം രാവിലെ 6 മണിക്ക് തന്നെ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചു കേട്ടോ. അപ്പോൾ അത് ഇതാണ് നമ്മുടെ വണ്ടി, ട്രാവൽ വൈബ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തു നിന്നുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കൃത്യം 6 മണിക്ക് തന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. നമ്മുടെ ആദ്യത്തെ സ്പോട്ട് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ഇല്ലിക്കൽ കല്ലാണ്. അപ്പോൾ ഞങ്ങൾ ഓഫീസിലുള്ള സ്റ്റാഫുകളൊക്കെയാണ് കേട്ടോ ഇവർ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാരുതി കാറുകൾ സെയിൽ ചെയ്യുന്ന ഇൻഡസ് മോട്ടോഴ്സിലെ സ്റ്റാഫുകളാണ് കേട്ടോ. ഞാനുമൊക്കെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളും ഫാമിലിയും ഒക്കെയാണ്. ദേ ഇന്നത്തെ യാത്രയിൽ നമ്മളോടൊപ്പം ഇത്രയും പേരുണ്ട്. ജസ്റ്റ് ഒന്നൊരു ഹായ് കാണിച്ചൊക്കെ അല്ലേ. ഇല്ലിക്കൽ കല്ല് എത്തുന്നതിന് ഒരു 6-7 കിലോമീറ്റർ പുറകിലായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് കാണിച്ചു തരാം കേട്ടോ. മോസ്കോ എന്നാണ് ഈ വ്യൂ പോയിന്റിൻ്റെ പേര്. അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും കോടമഞ്ഞിൽ കുളിച്ച് കിടക്കുന്ന ഒരു മനോഹരമായിട്ടൊരു താഴ്വര നമുക്ക് കാണാൻ പറ്റും. ആ കോടമഞ്ഞിനിടയിലായിട്ട് അവിടെ ഒരു സ്കൂൾ കെട്ടിടവും അതുപോലെ തന്നെ കുറേ വീടുകളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്ക് യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ മോസ്കോ വ്യൂ പോയിന്റിലും കൂടെ വണ്ടി നിർത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ അടിപൊളി ഒരു അനുഭവം തന്നെയായിരിക്കും. അപ്പോൾ ഒരു കുറച്ച് നേരം നമ്മൾ ഇവിടെ നിന്ന് ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ഇല്ലിക്കൽ കല്ലിലേക്ക് യാത്ര തുടരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ടീമുകളെല്ലാവരും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇല്ലിക്കൽ കല്ലിലേക്ക് യാത്ര തുടരുകയാണ്. ഫ്രണ്ട്സ്, ഏകദേശം 10 മണിയോടുകൂടി നമ്മളിപ്പോൾ ഇല്ലിക്കൽ കല്ല് എത്തിയിട്ടുണ്ട്. ഇല്ലിക്കൽ കല്ല് നമ്മൾ എത്തിയപ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇന്ന് പൂജാ ഹോളിഡേയ്സും കൂടെ ആയതുകൊണ്ട് തന്നെ വഴിയിൽ ഉൾപ്പെടെ വണ്ടി പാർക്ക് ചെയ്തൊക്കെയാണ്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അതുപോലെ തന്നെ മേളിലൊക്കെ നിറയെ വണ്ടി കിടക്കുവാണ്. നമ്മുടെ വണ്ടി അങ്ങ് ലോങ്ങിലായിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത്, അത് വഴിയുടെ സൈഡിലാണ്. ഒരുപാട് വണ്ടികൾ വരുന്നതുകൊണ്ട് മൊത്തത്തിൽ ബ്ലോക്ക് ആയിരിക്കുവാണ്. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് പേരെ ആദ്യം ടിക്കറ്റ് കൗണ്ടറിലേക്ക് വിട്ടിട്ടുണ്ട്. നമ്മൾ ഏകദേശം 10-25 പേരുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് പേര് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വിട്ടിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ, നല്ല കോടയുമാണ്. ഈ കാണുന്ന തിരക്ക് ടിക്കറ്റ് കൗണ്ടറിലാണ്. ഒരാൾക്ക് 60 രൂപയാണ്. ഇവിടുന്ന് ജീപ്പുണ്ട്, ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം മുകളിലേക്ക് കയറാനുണ്ട്. ഒരാൾക്ക് 60 രൂപയാണ് ഇവിടുന്ന് മുകളിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. മുകളിലേക്കും താഴത്തേക്കും വരുന്നതിന് 60 രൂപയാണ്. അപ്പോൾ ഈ കാണുന്നവരൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇതിവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയയും ടോയ്ലറ്റ് ഏരിയയൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം ഫുള്ള് വണ്ടിയായിട്ട് തിരക്കാണ്. ഈ കയറ്റം 1-2 പ്രാവശ്യം കയറി ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ലതായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അതെ, കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമുകളൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ അത് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ ടീമുകളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോൾ എവിടെ പോവാ?
അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇവിടെയാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ഒരു 10-12 പേരെ ഇവിടുന്ന് ജീപ്പിൽ കയറ്റി മേളിലേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പോൾ നമ്മളൊരു 10-12 പേരും കൂടെ ഉണ്ട് നമ്മൾ കയറാനായിട്ട്. അപ്പോൾ അടുത്ത ജീപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ടേൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു ജീപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഇവിടെ ആദ്യം കയറ്റി നിർത്തിയവർ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ജീപ്പിനായിരിക്കും നമ്മൾ 12 പേര് പോകാൻ പോകുന്നത്. നമുക്ക് പോകാനുള്ള ജീപ്പ് ഇതേ രണ്ട് ജീപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ജീപ്പിലാണെങ്കിലും നമ്മൾ പോകുന്നത്. ജീപ്പുകൾ വരിക അപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീപ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചേട്ടനൊക്കെ ആയിട്ട് നേരെ മലയിലേക്ക് കയറുവാണ്. പോകുന്ന വഴിയൊക്കെ ഫുള്ള് കോടയാണ് കേട്ടോ. അതെ പോകുന്ന വഴിയൊക്കെ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ജീപ്പ് ഈ കാണുന്ന സ്പോട്ട് വരെയാണ് ജീപ്പ് വരുന്നത്. അപ്പോൾ ഇതിന് ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് മേളിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ ജീപ്പ് അവിടം വരെ ഇറക്കിയിട്ട് ജീപ്പിന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമ്മൾ മേളിൽ കയറ്റിയിട്ട് 1 കിലോമീറ്ററോളം നമുക്കിനി മേളിലേക്ക് നടക്കാനുണ്ട്. അടിമേളിൽ കഴിഞ്ഞിട്ടാണ്. നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് നടപ്പിൻ്റെ ക്ഷീണമൊന്നും നമുക്ക് അറിയില്ല. പോവാം പോവാം പോവാം. അപ്പോൾ അതേ ജീപ്പ് ഇറങ്ങി നമ്മൾ ടീമുകളെല്ലാവരും ഇതേ കയറിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്ററോളം നമുക്ക് മേളിലേക്ക് കയറാനുണ്ട്. നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ഏരിയ ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഇടിമിന്നലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ ഈ കയറി വിഷമിച്ച് കയറി വരുന്നവർക്ക് ഇരിക്കാനായിട്ടുള്ള സ്പോട്ടൊക്കെയാണ് ഈ കാണുന്നത്. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ അതേ അതികഠിനമായ കയറ്റമൊക്കെ കയറി ഇതേ ഇല്ലിക്കൽ കല്ലിൻ്റെ മേളിൽ നമ്മൾ എത്തിയതുമാണ്. സയാപ്പും ഷംസയും ഇവിടെയുണ്ട്. കുറച്ച് പേരൊക്കെ അതേ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 3-ാമത്തെയോ 4-ാമത്തെയോ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. പക്ഷേ വന്നപ്പോഴൊക്കെ ഇതേപോലെ ചുറ്റും കോട മൂടിയ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ നമുക്ക് ആ കല്ല് ഇതുവരെ ക്ലിയറായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ടീമുകളൊക്കെ കയറ്റം അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒടിഞ്ഞു തൂങ്ങി വന്ന് നിൽക്കുകയാണ് ഇവിടെ. മിക്കവാറും തലേ ദിവസം മഴയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയായിരിക്കും. അത്യാവശ്യം വെയിലുള്ള സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്ന നമ്മുടെ ആ സർപ്പം പോലത്തെ കല്ലൊക്കെ കാണാൻ പറ്റണമെങ്കിൽ അത്യാവശ്യം വെയിലുള്ള സമയത്ത് തന്നെ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11-11.5 നല്ല തിരക്കാണ് ഇപ്പോഴും ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഫുള്ള് കോടയായതുകൊണ്ട് നമുക്ക് കല്ലൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. കോടയായതുകൊണ്ട് നമ്മുടെ വ്യൂ പോയിന്റിലെ കാഴ്ചകളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മളിത് ഇപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ താഴത്തേക്ക് ചെന്നിട്ട് ആ ഇരിക്കുന്ന സ്പോട്ടിൽ നിന്ന് ഒരു ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. അതിൽ കുറച്ചങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് പാറയൊക്കെ ഉള്ളൊരു സ്പോട്ടുണ്ട്. അവിടെ പോയാൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ജസ്റ്റ് പോയിട്ട് നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ വണ്ടിയുടെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി താഴത്തെത്തിയപ്പോഴത്തേക്കും അവിടെ കല്ല് അത്യാവശ്യം തെളിഞ്ഞ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതെ നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കല്ല് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കോട മാറി നമുക്ക് ഈ താഴ്വരയിലെ കാഴ്ചകളൊക്കെ അത്യാവശ്യം നല്ലപോലെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ലോങ്ങിലായിട്ട് നമുക്ക് ഒന്ന് രണ്ട് വീടുകളൊക്കെ കാണാം. കോട മഞ്ഞിൽ ഇങ്ങനെ മൂടിക്കിടക്കുവാണ്. അവിടെ ലോങ്ങിലായിട്ട് നമ്മുടെ ഇല്ലിക്കൽ കല്ല് കാണാം.
അപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ പോലത്തെ ചെറിയൊരു ചേട്ടൻ ഇവിടെ ഓട്ടോ ഒക്കെ ഇട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ ടീമുകളൊക്കെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങിയത് ജീപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടുന്ന് നടന്ന് താഴത്തേക്ക് പോവാം. നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോൾ നടന്നാണ് പോയത്. പക്ഷെ ഇത്തവണ എല്ലാവരും ക്ഷീണിച്ചുകൊണ്ട് ജീപ്പിന് തന്നെയാണ് നമ്മൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇല്ലിക്കൽ കല്ലിൻ്റെ താഴെ ഭാഗത്തെ ഹോട്ടലുകളിലൊന്നും ഫുഡൊക്കെ എല്ലായിടത്തും തീർന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ച് ഇലവിഴാപ്പുഞ്ചിറ റൂട്ടിലേക്ക് വന്നിട്ട് മേലുകാവ് ജംഗ്ഷനിൽ വന്ന് കാണുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ടീമുകളെല്ലാം വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തിരിച്ച് നമ്മൾ വന്ന അതേ റൂട്ട് തന്നെ പോയിട്ട് വേണം ഇലവിഴാപ്പുഞ്ചിറയിലേക്ക് കയറാനായിട്ട്. ഇന്ന് പൂജാ ഹോളിഡേയ്സും കൂടെ ആയിരുന്നതുകൊണ്ട് എല്ലാ ഹോട്ടലുകളിലും ഫുഡ് തീർന്നു. ഏതാണ് നമുക്ക് പണി കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇനി ഇലവിഴാപ്പുഞ്ചിറയിലേക്ക് പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇലവിഴാപ്പൂഞ്ചിറ എത്തിയേക്കുവാണ്. അപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് ട്രാവലറിന് വരാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് അങ്ങോട്ട് നടക്കാനുണ്ട്. ജീപ്പ് സവാരി ഇവിടെ അവൈലബിൾ ആണ്. അത് 8 പേർക്ക് 1000 രൂപയാണ് ഒരു ജീപ്പിന് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 24 പേരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ 3 ജീപ്പെങ്കിലും പിടിക്കേണ്ടി വരും. അപ്പോൾ ഒരു കിലോമീറ്ററിനൊക്കെ അടുത്തൊക്കെ കാണുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നടക്കാനായിട്ട് തീരുമാനിച്ചേക്കുവാണ്. നമ്മുടെ ടീമുകളൊക്കെ നേരെ അങ്ങോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ മറ്റാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ളത്. നമ്മുടെ ടീമുകളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും പോവല്ലേ. ഇലവിഴാപ്പുഞ്ചിറയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ. ഏകദേശം 1.5 കിലോമീറ്ററോളം മേളിലേക്ക് കയറാനുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ക്ഷീണമൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ. കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ ജീപ്പ് സവാരി അവൈലബിൾ ആണ്. നമ്മൾ ചോറിൻ്റെട്ട് ഉടനെ തന്നെ കയറിയതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ, ഇതിപ്പോൾ നമ്മുടെ 2-ാമത്തെ സ്പോട്ടാണ്, ഇന്നത്തെ 2-ാമത്തെ സ്പോട്ടാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തൊടുപുഴയെന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്ററുള്ള ആനയാടിക്കുത്ത് വാട്ടർഫാൾസിലും കൂടെ പോയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇലവിഴാപ്പൂഞ്ചിറയുടെ മേളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടില്ല. ഏറ്റവും ടോപ്പ് അവിടെയായിട്ട് 3 ടവറുകൾ നിൽക്കുന്ന, അതായത് ഇടിമിന്നലേക്കാതിരിക്കാനുള്ള ടവറുകൾ നിൽക്കുന്ന അവിടെയാണ് ഏറ്റവും മുകളിലത്തെ ടോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെയാണ് പഴയ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്, വയർലെസ് സ്റ്റേഷനൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് മുൻപായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 ജില്ലകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, അങ്ങനെ 5 ജില്ലകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മലങ്കര ഡാമിൻ്റെ റിസർവോയറും അതിൻ്റെ ആ വെള്ളം കൊണ്ടുപോകുന്ന പോർഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇവിടെ പാറയുടെ മേളിലേക്ക് കയറി ഇന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ലോങ്ങിലായിട്ട് കാണുന്നതാണ് ഇലവിഴാപ്പൂഞ്ചിറ തടാകം എന്ന് പറയുന്നത്. ആ തടാകമാണ്. അത് ഗവൺമെൻറ് അത്യാവശ്യം ഫണ്ടൊക്കെ കൊടുത്ത് അത് ക്ലീനാക്കി അതിൻ്റെ സൈഡൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കി വെച്ചേക്കുവാണ്. നമ്മളിത് ആ വഴി കൂടെയാണ് ഇതിലെ കറങ്ങി മേളിലേക്ക് കയറി വന്നത്. തിരിച്ചു പോകുമ്പോൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറുന്നതായിരിക്കും. ചിലപ്പോൾ കയറുള്ളൂ. സമയം കുറവാണെങ്കിൽ ആ തടാകത്തിൻ്റെ അവിടെ ഇറങ്ങുന്നില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത, ആ തടാകത്തിൻ്റെ സൈഡിലുള്ള മരങ്ങളിൽ നിന്ന് ഒരില പോലും ആ കുളത്തിൽ വീഴില്ലെന്നൊക്കെയാണ് പറയുന്നത്. അത് ഇവിടുത്തെ കാറ്റിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആ കാറ്റിൻ്റെ പ്രത്യേകതയിൽ ഇലയൊന്നും ഈ കുളത്തിൽ വീഴാത്ത രീതിയിൽ പറന്നു പോകും എന്നാണ് പറയപ്പെടുന്നത്. അത് ശരിയാണോന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുള്ളത്. വിശാലമായ വ്യൂ പോയിൻ്റിൽ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ തിരിച്ചിറങ്ങുന്നുണ്ട്. നമ്മുടെ ടീമുകളൊക്കെ അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇലവിഴാപ്പുഞ്ചിറയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയേക്കുവാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സിനിമയിലൊക്കെ കാണിക്കുന്ന പഴയ വയർലെസ് സ്റ്റേഷൻ ഇവിടെയുണ്ട്. അതായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഇതായിരുന്നു. ഇലവിഴാപ്പുഞ്ചിറ സിനിമയിൽ നമ്മുടെ വയർലെസ് സ്റ്റേഷനായിട്ട് കാണിക്കുന്ന, പഴയ വയർലെസ് സ്റ്റേഷനായിട്ട് കാണിക്കുന്ന ആ ഒരു സ്പോട്ടാണിത്. അപ്പോൾ അത് ശരിക്കും ഇവിടുത്തെ പഴയ വയർലെസ് സ്റ്റേഷൻ തന്നെയാണിത്.
അതിപ്പോഴും ഒരു സ്മാരകം പോലെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് താഴത്തായിട്ടാണ് പുതിയ വയർലെസ് സ്റ്റേഷൻ ഉള്ളത്. ഇതിപ്പോൾ ഒരു സ്മാരകം പോലെ ഇവിടെ നിലനിർത്തിയേക്കുവാണ്. ഇപ്പൊ ഇലവീഴ പൂഞ്ചിറയിലെ മെയിൻ വ്യൂ പോയിന്റിലാണ് കേട്ടോ നമ്മളിപ്പോ എത്തിയേക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്നാലാണ് നമുക്ക് ശരിക്കും 5 ജില്ലകൾ കാണാൻ പറ്റുന്നത്. ഈ സ്പോട്ടിൽ നിന്നാലും നമുക്ക് ഏകദേശം 5 ജില്ലകൾ കാണാൻ പറ്റും. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, അങ്ങനെ 5 ജില്ലകളിലെ പ്രദേശങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്നത് മലങ്കര ഡാമിൻ്റെ റിസർവോയർ ആണ്. മലങ്കര ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയേക്കുന്നതാണ് ഈ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി നിറഞ്ഞൊരു പ്രദേശം തന്നെയാണ് നമ്മുടെ ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മലങ്കര ഡാമിൻ്റെ ആ ഒരു റിസർവോയറും ആ പ്രദേശമൊക്കെ നമുക്ക് കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റും. അതിവിശാലമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമായിട്ടാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ പരന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ടവറുകളൊക്കെ ഇടിമിന്നൽ പ്രതിരോധിക്കാനുള്ള ടവറുകളാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇടിമിന്നൽ സാധ്യത ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ വണ്ടി കിടക്കുന്ന അങ്ങോട്ട് പോവുകയാണ്. ഇലവീഴ പൂഞ്ചിറ മാത്രമായിട്ട് ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കാത്തത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ 2-ാമത്തെ സ്പോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ തൊടുപുഴ ചെന്നിട്ട് അവിടുന്ന് ഏകദേശം 12 കിലോമീറ്റർ ഉള്ള ആനഞ്ഞാടിക്കുത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറയിൽ നിന്ന് നേരെ നമ്മുടെ 3-ാമത്തെ സ്പോട്ടായിട്ടുള്ള ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലെത്തി. തൊടുപുഴയിൽ നിന്നും 12 കിലോമീറ്ററാണ് ആനചാടിക്കുത്തിലേക്കെന്നാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. എന്നാൽ തൊടുപുഴയിൽ നിന്ന് 22 കിലോമീറ്ററുണ്ട് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക്. ഇടുക്കി ജില്ലയിൽ സന്ദർശകർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ഇറങ്ങാൻ കഴിയുന്ന വെള്ളച്ചാട്ടങ്ങളിൽ 1-ാം സ്ഥാനത്താണ് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം. നമ്മുടെ ഈ വൺ ഡേ ട്രിപ്പിലെ ഇലവീഴ പൂഞ്ചിറയിലും ഇല്ലിക്കൽ കല്ലിലും ഒക്കെ കയറി ക്ഷീണിച്ചു വരുന്നതുകൊണ്ട് ഇവിടെ എത്തി ഈ കാട്ടുചോലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഈ തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ റിഫ്രഷ് ആയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പണ്ട് ഇവിടെ കൊടും കാടായിരുന്നെന്നും ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ 2 ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ഒരാന വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് ചരിഞ്ഞതിനാലാണ് ആനചാടിക്കുത്തുന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തുതന്നെയായാലും ഇവിടെ എത്തുന്ന സന്ദർശകരുടെ മനം കവരുന്ന തരത്തിലുള്ള പ്രകൃതി ഭംഗിയാണ് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്. കാടിന്റെ നടുവിൽ ഒരു സ്വർഗം പോലൊരു വെള്ളച്ചാട്ടം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മധ്യ കേരളത്തിൽ നിന്നൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന 3 സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ പരമാവധി സമയം ഈ ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വൺ ഡേ ട്രിപ്പ് വീഡിയോയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നമ്മുടെ ചങ്കുകൾക്കൊപ്പം സബീർ ഇബ്രാഹിം മഹാരാജാസ്.